കാർഷിക വൃത്തിയിൽ വേറിട്ട രീതി പരീക്ഷിച്ച് വിജയം വരിച്ചിരിക്കുകയാണ് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിലുള്ള ഇൻഫാം അഗ്രിഫാം കാർഷിക കൂട്ടായ്മ. കോടഞ്ചേരി തെയ്യപ്പാറയിൽ 8 ഏക്കർ സ്ഥലത്താണ് ഇവരുടെ കൃഷി. താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിലുള്ള ഇൻഫാം അഗ്രിഫാം കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കാർഷിക വൃത്തിയിൽ പുതിയ അധ്യായം രചിക്കുന്നത്. കോടഞ്ചേരി പഞ്ചായത്തിലെ തെയ്യപ്പാറയിൽ 8 ഏക്കർ സ്ഥലത്താണ് തീർത്തും വ്യത്യസ്തമായ രീതിയിൽ ഇവർ കൃഷി ഇറക്കുന്നത്. ഒരു വർഷം മുമ്പാണ് ഇവർ ഇവിടെ കൃഷി ആരംഭിക്കുന്നത്. വിവിധതരം ഹൈബ്രിഡ് പ്ലാവുകളാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഒരു 8 ഏക്കറത്തോളം സ്ഥലം നമുക്ക് ലീസിനെടുത്തിട്ട് ഇവിടെ വ്യത്യസ്തമായ കൃഷികൾ ചെയ്യുകയാണ്. ഇതൊരു മോഡൽ ഫാമിംഗ് സ്ഥലമാണിത്. ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങൾ കൃഷി ചെയ്യുന്നത് പ്ലാവുകളാണ്. വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന അത്യാധുനിക ഹൈബ്രിഡ് ഒരു പ്ലാവാണ്. അതിനോടൊപ്പം വ്യത്യസ്തമായ പ്ലാവുകൾ, ആ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ തന്നെ ഒരു 3000ത്തോളം പ്ലാവ് തൈകൾ ഇവിടെ ഞങ്ങൾ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെൻസൂരിയ, J33, കംബോഡിയൻ ജാക്ക്, സീഡ്ലെസ് ജാക്ക് എന്ന് പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള പ്ലാവും തൈകൾ ഇവിടെ നട്ടിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ വർഷം 3000ത്തോളം ചേനകളും നട്ടുപിടിപ്പിച്ച് വിളവെടുത്തു. പൂർണ്ണമായും ജൈവ കാർഷിക രീതിയിലാണ് ഇവർ അവലംബിക്കുന്നത്. കോഴിക്കോട് വേങ്ങേരിയിലെ മാർക്കറ്റിലാണ് വിളകൾ വിറ്റഴിക്കുന്നത്. താമരശ്ശേരി രൂപതയിലെ ഫാദർ ജോസ് പണ്ണാപ്പറമ്പിലാണ് കാർഷിക കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്ലാവുകൾക്ക് പുറമെ ഇത്തവണ ചേമ്പാണ് ഇവർ പ്രധാനമായും കൃഷി ഇറക്കിയിരിക്കുന്നത്. സമീപകാലത്ത് തന്നെ അതും വിളവെടുക്കാനാവുമെന്നാണ് പ്രതീക്ഷ. കൃഷിയോടൊപ്പം കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാനും ഇവർ ശ്രമം നടത്തുന്നുണ്ട്. ഈ നമ്മൾ പ്ലാവുന്തൈയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു 3000ത്തോളം ചേന കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞങ്ങളത് നട്ടു. അതുപോലെ തന്നെ ഒരു 3000ത്തോളം ചേമ്പ് നട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5 ടണ്ണോളം ചേന ഞങ്ങൾ വിറ്റു. ഇനിയിപ്പം ഒരു 3-4 ടണ്ണും കൂടെ പറിക്കാനുണ്ട്. നമുക്ക് അന്യമായ കാർഷിക സമൃദ്ധിയെ തിരിച്ചുപിടിക്കാനും അതുവഴി കർഷകർക്ക് മികച്ച വരുമാനമുണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഈ കാർഷിക കൂട്ടായ്മയുടെ ലക്ഷ്യം. ക്യാമറമാൻ ET നിവിൻ രാജനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.